ഞാൻ പറഞ്ഞു വന്നത്, അനർഹത കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ, തകർന്ന വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി നഗരപ്രദക്ഷിണം നടത്തുമ്പോൾ, ഓരോ എഴുത്തുകാരനും പോക്കറ്റിൽ സ്വന്തം നിരൂപകനെ കൊണ്ടു നടക്കുമ്പോൾ, അതെ, പട്ടിയെ വീടിന് മുന്നിൽ കെട്ടും പോലെ സാഹിത്യകാരൻ വളർത്തുകയാണ് തൻ്റെ പ്രതിരോധ ശക്തിയായി നിരൂപകനെ. യഥാർത്ഥ സർഗശക്തി പിന്നരങ്ങിലെ ഇരുളിൽ മൂടിക്കിടക്കുകയാണ്. മതിലുകൾ ഭേദിച്ച് പുതിയ എഴുത്തുകാർ ഞാനടക്കമുള്ള കടൽക്കിഴവന്മാരെ കടപുഴക്കി എറിയേണ്ട കാലമായിരിക്കുന്നു. ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഒരാളിൻ്റെ എഴുതി പൂർത്തിയാക്കിയിട്ടില്ലാത്ത ആദ്യ നോവലിൻ്റെ കുറേ അധ്യായങ്ങൾ ഞാൻ വായിക്കാനിടയായി. എന്നെ അത്ഭുതപ്പെടുത്തി കീഴ്പ്പെടുത്തി കളഞ്ഞു ആ എഴുത്തുകാരൻ്റെ ഭാഷാബോധവും പ്രമേയ നിലയും. നിർഭാഗ്യമാണ് അയാളത് പൂർത്തിയാക്കാത്തത്. ഇവിടെ ഈ സദസ്സിലിരിപ്പുണ്ട് ആ ചെറുപ്പക്കാരൻ. ബാലചന്ദ്രൻ, ദയവായി ഒന്ന് എഴുതേറ്റ് നിൽക്കണം. ബാലചന്ദ്രൻ ഇരിക്കൂ. പൂർത്തിയാക്കാത്ത ആ നോവലിൻ്റെ പ്രമേയത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആ നോവലിൻ്റെ പ്രവിയോടെ തിരുത്തപ്പെടാൻ പോകുന്നത് മലയാള നോവലിൻ്റെ ജാതകമാവും. പുതിയ എഴുത്തുകാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ ഭാവങ്ങളും തരുന്നു. എന്താ ബാലചന്ദ്രൻ അത് എഴുതി പൂർത്തിയാക്കാത്തത്? ഞാൻ വെറുതെ നിന്നെ പുകഴ്ത്തി പറഞ്ഞതല്ല. ഒരു ഗ്രന്ഥം വായിച്ചപ്പോൾ എൻ്റെ ജീവിതം മറ്റൊന്നായി എന്നർത്ഥം വരുന്നൊരു വാക്യം ഓർഹാൻ പ്രമുഖിൻ്റെ ഒരു നോവലിൽ കണ്ടിരുന്നു. ഏതിലെന്ന് ഓർമ്മയില്ല, നിന്റെ പകുതി നോവൽ വായിച്ചപ്പോൾ ഞാൻ ഏതാണ്ട് ആ അവസ്ഥയിലായി. പാമുക്കിൻ്റെ ദി ന്യൂ ലൈഫ് എന്ന നോവലിൻ്റെ തുടക്കവാക്യമാണ് സാർ അത്. ഐ റെഡ് എ ബുക്ക് വൺ ഡേ ആൻഡ് മൈ ഹോൾ ലൈഫ് വാസ് ചേഞ്ച്ഡ്. അതെ, അത് തന്നെ. നമ്മുടെ എഴുത്തുകാർ പാമുക്കിനെ വായിക്കണം. മെറ്റാഫിക്ഷൻ്റെ സാധ്യതകൾ ഇത്രയേറെ പരീക്ഷിച്ചിട്ടുള്ള മറ്റൊരു പോസ്റ്റ് മോഡേൺ റൈറ്റർ ഇല്ല. ശരിയാണ് സാർ, നിരൂപകരൊക്കെ കാൽവിനോ എക്കോ കുന്തേര എന്നൊക്കെ ഉരുവിടും, പാമുക്കിനെ ആരും തൊടില്ല. പിന്നെ രചനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു പിശക് പറ്റിയോന്ന്, പാമുക്കിൻ്റെ വൈറ്റ് കാസിലല്ല, ദ ബ്ലാക്ക് ബുക്കിലാണ്. യെസ്, 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 യെസ്. നല്ലൊരു വാക്യമാണ്, ഓർക്കാമോ? ആഫ്റ്റർ ഓൾ, നത്തിങ് ക്യാൻ ബി ആസ് അസ്റ്റൗണ്ടിങ് ആസ് ലൈഫ് എക്സെപ്റ്റ് ഫോർ റൈറ്റിംഗ്. യെസ്, എക്സെപ്റ്റ് ഫോർ റൈറ്റിംഗ്. യെസ്, ഓഫ് കോഴ്സ്, എക്സെപ്റ്റ് ഫോർ റൈറ്റിംഗ്, ദ സോൾ കൺസോലേഷൻ. കോഴിക്കോട് വരുമ്പോൾ വിളിക്കാൻ മറക്കരുത്, സംസാരിക്കാം കുറേ നേരം. ശരി, വരട്ടെ ശിവദാസൻ. ശരി സർ. ഡിന്നറിന് ചിലർ വെയിറ്റ് ചെയ്യുന്നു. ബാലേന്ദ്രൻ, ഞാൻ ശിവദാസൻ, ഒരു ലിറ്റിൽ പ്രസാധകനാണ്, കിളിപ്പാട്ട് ബുക്സ്, കോഴിക്കോട്. 89 കിളിപ്പാട്ട് ബുക്സിൻ്റെ ആദ്യ പുസ്തകം മയക്കുവിസ്കിയുടെ കവിതകൾ, ശരിയല്ലേ? 93 രണ്ടാമത്തെയും മൂന്നാമത്തെയും പുസ്തകങ്ങൾ. അതിനിടയിൽ ഫ്രീഡം ഓർ ഡെത്തിൻ്റെ പരിഭാഷ അനൗൺസ് ചെയ്തിരുന്നു. അത് പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് ഓർമ്മ. ഇറങ്ങിയിട്ടില്ല. വായിച്ച പുസ്തകങ്ങളിലെ വരികൾ മാത്രമല്ല, കിളിപ്പാട്ട് പോലൊരു പാവപ്പെട്ട പുസ്തക പ്രസാധക സംഘത്തിൻ്റെ ചരിത്രവും മനഃപാഠമാക്കിയിരിക്കുന്നു.